ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂമീസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സാധാരണ വരുന്നത് പോലെയുള്ള ഒരു റെസിപ്പി വീഡിയോ ആയിട്ടൊന്നല്ലേ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെയ്റ്റ് ലോസ് ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അതിലൊന്ന് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ പറയാത്തന്നെ നിങ്ങൾക്കറിയാലോ. ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറുനാരങ്ങ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഹെൽത്തിനും സ്കിന്നിനും ഒരുപോലെ ഉപകാരപ്പെടുന്നതുമാണ്. അപ്പം ചെറുനാരങ്ങയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഇത് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് അയമോദകമാണ്. അയമോദകം അഥവാ അജ്വൈൻ സീഡ്, കാരം സീഡ്സ് എന്നൊക്കെ പറയുന്നതിന്. ഇത് നമ്മുടെ ചെറിയ ജീരകത്തിനേക്കാളും ഒരുപാട് കുറച്ചുകൂടെ ചെറുതായിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് ഇത് അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നൊരു സംഭവമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ പ്രസവ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൂടിയാണിത്. നമുക്ക് പ്രസവശേഷിയുള്ള വയറ് കുറയാൻ, അതുപോലെ ശരീരഭാരം കുറയാനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആയുർവേദ മരുന്ന് കൂടിയാണിത്. അതുപോലെ ഇത് നമുക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അതുകൊണ്ട് തന്നെ ദഹനത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ കുടലിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, ഗ്യാസ്, അസിഡിറ്റി ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ്. ചർമ്മത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാനും ഇത് വളരെ ഉപകാരപ്പെടും. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അയമോദകം. അപ്പോൾ ഇനിയും അയമോദകത്തിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയേ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ സംസാരിച്ചിരിക്കാതെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കുക. ഈ 1 ടീസ്പൂൺ മതിയാവും കേട്ടോ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു 1.5 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ഡ്രിങ്ക് എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ വെറും വയറ്റിലാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു എംറ്റി സ്റ്റൊമക്കിൽ നമുക്കിത് കഴിക്കാം. അതുപോലെ നമുക്ക് രാത്രി ഭക്ഷണത്തിന് മുന്നേ 1.5 മണിക്കൂർ മുന്നേ ആയിട്ടും കഴിക്കുക. എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡ്രിങ്ക് വെച്ചിട്ടാണ്. ഈ ഒരു ഡ്രിങ്കാണ് ഞാൻ വെറും വയറ്റിൽ കുടിക്കാറ്. ഇത് കുടിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. അപ്പം ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ട്, വീഡിയോയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം. അതിന് നമുക്കിത് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമുക്കൊരു കഴിക്കാൻ പാകത്തിനുള്ള ചൂടാവുമ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പം വെറും വയറ്റിൽ തന്നെ ഈ ഒരു ഡ്രിങ്ക് കഴിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ കുറച്ച് തേന് കൂടി നമുക്ക് ചേർക്കാം. പക്ഷേങ്കിൽ ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ചൂടുള്ള വെള്ളത്തിലേക്ക് തേന് ചേർത്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അപ്പം പിന്നെന്താ, അപ്പോൾ ഈ ഒരു കളറിലാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാവുക. എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പിന്നൊരു കാര്യം, പ്രഗ്നൻറ്റ് ലേഡീസ്, അതുപോലെ ഫീഡ് ചെയ്യുന്ന മദേഴ്സ്, പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, പിന്നെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ലേ. അല്ലാത്തവർക്കൊക്കെ കഴിക്കാം കേട്ടോ, കുഴപ്പമില്ലേ. പിന്നെ ഇതാ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മതി കേട്ടോ. ഇത്ര വലിയ ഗ്ലാസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവിനെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക, അതുപോലെ എക്സസൈസൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് കൊണ്ട് പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആ ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക.